केंद्र सरकार एक भारत श्रेष्ठ भारत पद्धति भाग പള്ളിപ്പുറം സിആർപിഎഫ് ഗ്രൂപ്പ് സെന്ററിന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരത്തിൽ ബാൻഡ് ഡിസ്പ്ലേ സംഘടിപ്പിച്ചു. നഗരത്തിലെ കനകക്കുന്നിന് മുന്നിലായിരുന്നു പരിപാടി. സേനാ കമാൻഡന്റ് എ ജയചന്ദ്രൻ ബാൻഡ് അംഗങ്ങളെ ഹസ്തദാനം ചെയ്ത് തുടക്കം കുറിച്ചു. രാജ്യത്തിന്റെ വിവിധ സംസ്കാരങ്ങളുടെ കേന്ദ്രം കൂടിയായ സിആർപിഎഫ് സേനാ വിഭാഗം ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളുടെ സംസ്കാരത്തെയും അവരുടെ ഭാഷയെയും പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്നും കമാൻഡന്റ് എ ജയചന്ദ്രൻ പ്രതികരിച്ചു. സിആർപിഎഫിന്റെ ഡിജി ശ്രീ എ പി മഹേശ്വരി ഐപിഎസ് അവരുടെ നിർദ്ദേശാനുസരണമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഒരു വർഷത്തെ മുഴുവൻ പ്രോഗ്രാമാണ്. ഓരോ മാസത്തേക്കും കലണ്ടർ വൈസ് ഓരോ മാസത്തേക്കും ഓരോരോ പ്രോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ മാസം ഞങ്ങൾ ഓരോരോ പ്രോമിനൻസ് സ്ഥലത്ത് ബാൻഡ് ഡിസ്പ്ലേ ചെയ്യുന്നു, ബാൻഡ് പ്ലേ ചെയ്യുന്നു. പിന്നെ അടുത്ത മാസം ഏതെങ്കിലും സ്കൂളിലെ കുട്ടികൾക്ക് നമ്മൾ ഓരോ വീഡിയോസ് കാണിച്ചു കൊടുക്കുന്നു. എങ്ങനെയാണ് സി ആർ പി എഫിൽ ജോയിൻ ചെയ്യേണ്ടത്, പല കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. അതിൻ്റെ പുറമെ ഈ നാഷണൽ ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് പല സ്റ്റേറ്റിലത്തെ ഭാഷകൾ പരസ്പരം അറിയാൻ വേണ്ടിയിട്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ മണിപ്പൂരി ഭാഷ അല്ലെങ്കിൽ ആസാമി ഭാഷ, അത് കേരളത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 സെൻറ്റൻസ് ആസാമി ഭാഷ കേരളത്തിലെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതുമാതിരി മലയാളം ഭാഷ മറ്റുള്ള ആസാമിലത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഓൾ ഓവർ ഇന്ത്യയിൽ എല്ലാ സി ആർ പി എഫ് ഗ്രൂപ്പ് സെൻറ്ററിനും ഈ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്യുന്നു. അപ്പോൾ അടുത്ത മാസം ഞങ്ങൾ അത് ചെയ്യും. അതിൻ്റെ അടുത്ത മാസം പിന്നെ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ, ഡിബേറ്റ് കോമ്പറ്റീഷൻ, എസ്എ കോമ്പറ്റീഷൻ, അതെല്ലാം സ്കൂൾ കുട്ടികളെല്ലാം ചെയ്യും. നഗരത്തിൽ 20 മിനിറ്റ് നേരം ബാൻഡ് ഡിസ്പ്ലേ അരങ്ങേറി. ഡെപ്യൂട്ടി കമാൻഡന്റ് തോമസ് വർഗീസും പരിപാടിയിൽ സന്നിഹിതനായിരുന്നു.